ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളെ ചുരിദാർ കട്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാന്നുള്ളതെല്ലാം പഠിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം കേട്ടോ. അതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി, അത് ഞാനിപ്പോൾ പറയട്ടെ. നമ്മൾ ചുരിദാർ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് എങ്കിൽ, നെക്ക് വിട്ട് മാർക്ക് ചെയ്യുന്ന നേരത്ത് കറക്റ്റ് നെക്ക് വിട്ട് എത്രയാണോ, 3 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തിയാൽ മതിയേ. ഇനി നിങ്ങൾ ക്യാൻവാസ് വെക്കാതെ തുണി എന്നെ വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ 1/4 ഇഞ്ച് കുറച്ചിട്ട് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറയാൻ വേണ്ടി വിട്ടുപോയി. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കുറച്ച് കുഴിച്ച് മുറിച്ചു കൊടുത്തിട്ടില്ലേ, അവിടെ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്ന് നമുക്ക് ശരിക്കും അത് മനസ്സിലാവും. ചെറിയൊരു മാർക്കിംഗ് മാത്രം, ഒരു കട്ടിങ്സ് മാത്രം ഇട്ട് കൊടുക്കാൻ പാടില്ലേ. കണ്ടല്ലോ നിങ്ങൾ, ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നെക്കാണ് ഫസ്റ്റ് തന്നെ ഫിനിഷ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ആ ഒരു ക്യാൻവാസ് വെച്ച ആ ഒരു സാധനം എടുത്തിട്ട് നമുക്ക് ചുറ്റിലും മടക്കി അടിച്ചു കൊടുക്കാനുണ്ട്. നമ്മളെ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു പീസ് എടുത്തതും പിന്നെ നമ്മളെ ആ ഒരു ബോഡി പാർട്ടിലെയും സെൻറ്ററിൽ നിങ്ങൾ ഞാനൊരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് കണ്ടോ, നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളേ. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സെൻറ്റർ പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കണേ. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ ഞാൻ ആ വരച്ച പോലെയല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 1/4 ഇഞ്ച് അധികം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടും. പക്ഷേ ക്യാൻവാസ് വെച്ചിട്ടായതുകൊണ്ട് നമ്മൾ ക്യാൻവാസിൻ്റെ ഈ ഒരു പുറത്തേക്കൂടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാൻവാസ് വെക്കുന്ന ചുരിദാറാണെങ്കിൽ നെക്ക് വിട്ട് കറക്റ്റ് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാനത് നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയതുകൊണ്ടാണേ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം ഈ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിലും മടക്കി അടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ടിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ടേ. ഇതുപോലെ 2 പീസും നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാറാകുമ്പോൾ നമുക്ക് ഈ ഒരു രീതി അല്ലാണ്ട് നമുക്ക് വേറെ ഒരു രീതി, ഒരു സിമ്പിൾ രീതിയിൽ കൂടെ പഠിക്കാൻ പറ്റും കേട്ടോ. ലൈനിങ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കുന്ന അന്നേരം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുമേ. അതുപോലെ ഒരു ചുരിദാർ കട്ടിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 എണ്ണവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഫ്രണ്ടിലെ നെക്ക് നോക്കിയിട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ആ ഒരു നോച്ച് മാർക്ക് ബോഡി പാർട്ടിലെയും നോക്കുക, നെക്കിൻ്റെ ആ ഒരു പീസിൻ്റെ അകത്തെയും നിങ്ങൾ നോക്കിയിട്ട് ഒരുപോലെ വെച്ച് കൊടുക്കുക. ആ ഒരു നോച്ച് മാർക്ക് തമ്മിൽ ചേരുന്ന രീതിയിൽ, എന്നാലേ നമ്മളെ നെക്ക് വളഞ്ഞു പോകാണ്ട് ശരിക്കും കിട്ടുകയുള്ളൂ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലത്തെ പിൻസൊക്കെ എടുത്തിട്ട് കുത്തി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ഒന്ന് നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ നെക്കെല്ലാം ബോറായി പോവും. നല്ല വൃത്തിയിൽ ഇതുപോലെ കുത്തി വെച്ചിട്ട് നല്ല നീറ്റായിട്ട് വേണം നമുക്ക് നെക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫ്രണ്ട് പാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് നെക്കും നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഞാനിത് കുത്തിക്കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന നോക്കേ. സ്റ്റിച്ച് ചെയ്യുമ്പം ഇതുപോലെ ക്യാൻവാസിൻ്റെ പുറത്തേക്ക് കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മെല്ലെ ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ അറിയാത്തവരാണെങ്കിൽ പിന്നെ നമ്മളെ നെക്ക് ഭംഗിയില്ലെങ്കിൽ പിന്നെ ചുരിദാർ ഒരു ഭംഗി ഉണ്ടാവില്ല. നെക്ക് ഇതുപോലെ ചെരിച്ചിട്ടും വളച്ചിട്ടും ഒക്കെ പോകാനുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സാധനം പൊന്തിക്കുകയും താക്കുകയും ചെയ്യുന്ന കണ്ട, നിങ്ങൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. എൻഡിലെത്തുമ്പോൾ ഒരു കെട്ടിട്ട് കൊടുത്തോ നിങ്ങൾ, ഇളകി പോവും. അല്ലെങ്കിൽ ഫ്രണ്ട് പാർട്ടിൻ്റെത് ആയി. ഇനി ബാക്ക് പാർട്ടിൻ്റെതും ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മളെല്ലാം കുത്തിക്കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കണം കേട്ടോ, ഞാൻ എന്തായാലും റിപ്ലൈ തരുവേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, നന്നായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ പറയണം കേട്ടോ. പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ. നമ്മളിനി നെക്ക് കട്ട് ചെയ്യാൻ പോയെന്ന് പിന്നെ 1/4 ഇഞ്ച് വിട്ടിട്ട്, തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ വരച്ചിട്ട് വേണ്ടെങ്കിൽ കട്ട് ചെയ്തോ, എന്തായാലും തെറ്റൊന്നുമില്ല. അപ്പോൾ 1/4 ഇഞ്ച് ഏകദേശം കണക്കാക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കേ. ഓക്കെ, കണ്ടല്ലോ, രണ്ടും ഇതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇന്നാ കട്ട് ചെയ്യാൻ പോകുന്നുണ്ടേ. ഈ ഒരു രീതിയിലാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നെക്കിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാകുമ്പം ഞാനിതാ ഇവിടെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയെന്ന്, ഇവിടെയൊക്കെ ഓരോ വളവ് വരുന്നിടയ്ക്കും കട്ടിങ്സ് ഇട്ട് കൊടുത്താലേ നമുക്കിത് തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുമല്ലോ, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു പിടുത്തം പോലെ വരും. അതിനാണ് നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചുറ്റിലും അങ്ങ് ഇട്ട് കൊടുക്കുക, അടുപ്പിച്ചടുപ്പിച്ചിട്ടൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, മറ്റേ ബാക്ക് പാർട്ടിലും എടുത്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ,
ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കയറ്റി അങ്ങ് കട്ട് ചെയ്ത് ആ സ്റ്റിച്ചൊന്നും പൊട്ടിച്ചു വെച്ചേക്കല്ലേ, അന്നേരം നമുക്ക് വീണ്ടും പണി കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, പലർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ് നമ്മൾ ആ സ്റ്റിച്ച് അടക്കം അങ്ങ് കട്ട് ചെയ്ത് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു കാര്യം. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പാർട്ട്, ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടാൽ നിങ്ങൾ ആ ഒരു തയ്യൽ തുമ്പും കൂടെ ശ്രദ്ധിക്കണേ, തയ്യൽ തുമ്പും കൂടെ ഇതേപോലെ വരുന്ന രീതിയിൽ ആ ഒരു പീസിന് മുട്ടി വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഞാനത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാൻ ബാക്ക് പാർട്ടും ഇതുപോലെ ഒന്ന് എടുക്കട്ടെ കട്ട് ചെയ്തിട്ട്. നമുക്കിനി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പീസിലെ നമ്മൾ സ്റ്റിച്ച് കൊള്ളാൻ പാടില്ലോ, നമ്മൾ ആ ഒരു ബോഡി പാർട്ടിലേക്ക് സ്റ്റിച്ച് കൊള്ളാനേ പറ്റൂല കേട്ടോ. തറ്റത്തിൽ കൂടെ തന്നെ അടിച്ചു കൊടുക്കണം, ബോഡി പാർട്ടിലേക്ക് കയറാതെ ബോഡി പാർട്ടിൻ്റെ തൊട്ടടുത്ത ആ ഒരു പീസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് പോകുന്നത് കേട്ടോ. ഇതുപോലെ അടിച്ചു കൊടുത്താൽ നല്ല നീറ്റിൽ നമ്മളെ നെക്ക് കിട്ടും. എന്നിട്ട് ബാക്കി നമ്മൾ ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക, തുന്നി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമുക്ക് വേറൊരു രീതിയിലും ഇതുപോലെ ചെയ്യാൻ പറ്റും, അന്നേരം നമ്മളെ നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് കാണും. പക്ഷേ ഇതാണ് നമുക്ക് ഭംഗി കേട്ടോ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലും നമുക്കത് മറച്ചിടുമ്പോൾ, മറച്ചിട്ട് തുന്നുമ്പം അവിടെ നല്ല രീതിയിൽ നിൽക്കുമല്ലോ. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓരോ വളവൊക്കെ വരുമ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുക, ടൈം എടുത്ത് ചെയ്താൽ മതി കേട്ടോ. ഫ്രണ്ട് പാർട്ടിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ സ്റ്റിച്ച്, നിങ്ങൾ കണ്ടോ മനസ്സിലായില്ലേ? ഇതേപോലെ നമ്മൾ തിരിച്ചിട്ടിട്ട് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. കണ്ടില്ലേ നമ്മളെ നെക്ക് നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്തിട്ട് ഹെം ചെയ്ത് കൊടുത്താൽ മതി, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടാമത്തതും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. നമ്മളെ നെക്ക് കിട്ടിയിട്ട് കണ്ടോ നിങ്ങൾ സ്റ്റിച്ചൊന്നും പുറത്ത് കാണുന്നില്ല. ഇനി ഈ ഒരു പീസ് നമുക്ക് നല്ല വൃത്തിയിൽ ഹെം ചെയ്ത് കൊടുത്താൽ മതി, ഒറ്റ ത്രെഡ് വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുത്താൽ മതി, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ. ഹെമ്മിങ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് പാർട്ടും നമ്മളെ നെക്ക് ഫിനിഷ് ചെയ്ത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് മോഡലിൽ നെക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പല മോഡലുണ്ട്, ബ്ലൗസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവേ. ഇനി അടുത്ത പണി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യലാണ്. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേ, നല്ല ഭാഗവും ഇങ്ങനെ ചേരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. മനസ്സിലായല്ലോ നിങ്ങൾക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. ഇതുപോലെ ഷോൾഡർ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇതാ ഈ ഒരു രീതിയിലാണ് മടക്കി കൊടുക്കുന്നത്. എന്നാലേ നമുക്ക് ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് കുറച്ചൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടുമല്ലോ. അതിനാണ് ഷോൾഡർ ഇതുപോലെ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോയെന്ന്. നിങ്ങൾ ഷോൾഡറൊക്കെ ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഷോൾഡറിനൊക്കെ. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടേ ഷോൾഡർ എങ്ങനെയാണ് വരുന്നത്? ഇതൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കണം കേട്ടോ. ഒരു അര ഇഞ്ച് എടുത്തിട്ടാണ് തയ്യൽ തുമ്പ് വെച്ചിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ ഷോൾഡർ വന്നിട്ടുള്ളേ. ഇനി അടുത്തതും ഇതേപോലെ ചെയ്യാം. ഷോൾഡറും ഷോൾഡറും ഇതേപോലെ വെച്ചിട്ട് കണ്ടോ കറക്റ്റ് വെക്കണേ, എന്നാലേ നമുക്ക് ലെവലായിട്ട് കിട്ടുമല്ലോ. എന്നിട്ട് കണ്ടല്ലോ ഈ ഒരു പീസ് ഇങ്ങനെ ബാക്കിലേക്ക് എടുത്തു കൊടുക്കുകയെന്ന്, ഇങ്ങനെ പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ രീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്താലേ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുമല്ലോ. വേറെ രീതിയും ഉണ്ട്, സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും അങ്ങനെ വേണ്ട, ഇങ്ങനെ പഠിച്ചാൽ മതിയേ. ഇനി അടുത്ത് നമ്മൾ സ്ലീവ് എടുത്തിട്ട് സ്ലീവിൻ്റെ താഴെ മടക്കി അടിച്ചു കൊടുക്കുന്ന പണി ചെയ്യാം. ഓക്കെ, എന്നിട്ടാകുമ്പോൾ അതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നത്. സ്ലീവിൻ്റെ താഴെ 1 ഇഞ്ചാണ് നമ്മൾ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ, അത് കറക്റ്റ് ഇതാ വേണ്ടെങ്കിൽ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ എടുത്തിട്ട് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. തേര് ഭാഗം വരുമ്പോൾ നിങ്ങൾ 1/2 ഇഞ്ച് മാത്രം എടുത്താൽ മതി മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ. ചിലർ തേര് ഭാഗമൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ല, പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഞാൻ എപ്പം തേര് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യലുണ്ട്. അന്നേരം നമ്മൾ 1/2 ഇഞ്ച് മാത്രം എടുത്താൽ മതി, ഒറ്റ ഒരിക്കല്ലേ നമുക്ക് അന്നേരം മടക്കണ്ടൂ. ഇപ്പം തേര് ഭാഗം ആണ് പക്ഷേങ്കിൽ നമ്മളെ ആ ഒരു പ്രിൻറ്റ് കണ്ടില്ലേ നിങ്ങൾ, അതവിടെ വന്നോണ്ടാണ് ഞാനിപ്പോൾ 1 ഇഞ്ച് തന്നെ എടുത്തത്. അത് ഓർക്കണം കേട്ടോ. നിങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ആദ്യം 1/2 ഇഞ്ചുള്ളിലേക്ക് മടക്കിയിട്ടാണ് പിന്നെ നമ്മളിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് വരണം കേട്ടോ. എന്നാലല്ലേ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെരിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും തിരിയും, അന്നേരം ഒരു ഭംഗി ഉണ്ടാവില്ല.
കണ്ടോ, നിങ്ങൾ മെല്ലെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ, തിരക്കൊന്നും കൂട്ടാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടൂലോ. എന്നാൽ എന്നിട്ട് ഇതുപോലെ അറ്റത്തേ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. സ്ലീവിൻ്റെ തായൽ രണ്ട് സ്റ്റിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തതും പിന്നെ അതിൻ്റെ തായലൊന്നും കൂടെ. കണ്ടല്ലോ നിങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റതും ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത പണിയാണ് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കൽ. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ലീവിന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലേ, ആ ഒരു കുഴിച്ച് കട്ട് ചെയ്തത് നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്കാണ് വരേണ്ടത്. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം കേട്ടോ. ചിലർക്കൊക്കെ അത് മാറിപ്പോകുന്നുണ്ട്. നമ്മൾ അവിടെ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ട് ആ ഒരു സ്ലീവ് കുഴിച്ച് വരച്ച് മാർക്ക് ചെയ്തത് ഫ്രണ്ട് പാർട്ടിലേക്ക് തന്നെ വരുന്ന രീതിയിൽ വെച്ച് നോക്കുക. ഏത് സ്ലീവാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നേ നോക്കുക. ഇങ്ങനെ സ്ലീവ് എടുക്കാൻ നോച്ച് മാർക്ക് കണ്ടാ, നിങ്ങൾ ഈ ഒരു മാർക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ. ഇപ്പം ഞാൻ സ്ലീവ് വെച്ചത് കറക്റ്റ് ആ സ്ലീവ് ആ ഒരു ഭാഗത്തേക്കുള്ളത് തന്നെയാണ്. കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു രീതിയിൽ മോശം ഭാഗം പുറമേ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും. നമ്മളെ നോച്ച് മാർക്ക് കറക്റ്റ് ആ ഒരു സൈഡിൽ തന്നെയാണ് ഉള്ളത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി മറ്റേ സ്ലീവ് ഇപ്പുറത്തെ ഭാഗത്തേക്കുള്ളതാണെന്നും നമുക്ക് മനസ്സിലായി. ഒന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ തിരിയൂലേ, ഇത് നിങ്ങൾ മാറിപ്പോയേ ചെയ്യല്ല കേട്ടോ. എടുക്കുമ്പോൾ നമ്മളെ ആ ഒരു ഫ്രണ്ട് കുഴിച്ചത് ബാക്ക് പാർട്ടിലേക്കൊന്നും ആയിപ്പോലെ കറക്റ്റ് നോച്ച് മാർക്ക് ഇട്ടിട്ട് നിങ്ങൾ നോക്കണേ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നിക്കിൽ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ അങ്ങേ അറ്റത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നമുക്കിപ്പോൾ സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മേളിൽ കാലിഞ്ചിൽ തുടങ്ങി താലോട്ടെത്തുമ്പോൾ അര ഇഞ്ചിലെത്തുന്ന രീതിയിൽ ആയിപ്പോകല്ലേ. സ്ലീവ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് സ്റ്റിച്ച് ചെയ്താൽ തന്നെ നല്ല ഭാഗം നോക്കുമ്പോൾ അത് ശരിക്കും കാണാനുണ്ടാവും. ഒരു ഭംഗി ഉണ്ടാവില്ല. അന്നേരം നമ്മളെ ഫ്രണ്ട് പാർട്ടൊന്നും കാണാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് ഈ ഒരു ടോപ്പൊന്ന് ഇങ്ങനെ ജസ്റ്റ് തിരിച്ചിട്ടിട്ട് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ലീവ് തായൽ വരുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. എന്നാലും മനസ്സിലാവും. നല്ല അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ നമുക്ക് കിട്ടുവേ. കണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് നോക്കുക. നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഇതാ ഈ ഒരു പാർട്ട് ഇതുപോലെ നീക്കി നീക്കി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തയ്യൽ തുമ്പ് കറക്റ്റ് ഒരുപോലെ ഫ്രണ്ട് പാർട്ടും സ്ലീവ് പാർട്ടിൻ്റെ ആ ഒരു തെറ്റം ഭാഗം ഒരുപോലെ വരണം. ഒന്ന് കൂടുതൽ വന്ന് മറ്റേത് കുറഞ്ഞ് വന്ന് അങ്ങനെയൊന്നും ആയി പോകല്ലേ. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കണേ. നമ്മൾ പണി കഴിഞ്ഞു ഒരു സ്ലീവിൻ്റെ. കണ്ടോ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തും നമുക്ക് ചെയ്യുക കേട്ടോ. രണ്ട് സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പ് കിട്ടൂലേ. ഇതാണ് നമുക്ക് ഈസി വേ കേട്ടോ മാർക്ക് ചെയ്യാൻ. ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തെ, ഇതേപോലെ ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നമ്മൾ ഷേപ്പ് വരച്ചിട്ട് ട്രേസ് ചെയ്താലും മതി. ഓക്കെ. ഇനി ഇതിൻ്റെ മുകളിലോട്ടെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഷേപ്പ് മാറാനൊന്നും ഇല്ലല്ലോ. ഇതുപോലെ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ടേ. സ്ലീവിൻ്റെ ആ ഒരു ജോയിനിങ്ങൊക്കെ നല്ല ഒപ്പിച്ചിട്ട് വെക്കണം കേട്ടോ നിങ്ങൾ. ഇതായിന് ഇതുപോലെ ആ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക. ഇത് അടുപ്പിച്ചടുപ്പിച്ചിട്ട് 1.5 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ചാൽ കിട്ടും, തെറ്റുമൊന്നും ഇല്ല. നമ്മൾ ആ ഒരു ചെസ്റ്റും ബെസ്റ്റും എടുത്തെടുക്കുക. ആ ഒരു ബെസ്റ്റിൻ്റെ പോർഷനിൽ ഒരു ചെറിയ കേവ് ഷേപ്പ് വന്നിട്ട് കണ്ടോ. നമ്മൾ ബെസ്റ്റിൻ്റെ പോർഷനിലേക്ക് നമ്മൾ അധികമായിട്ട് എടുത്തതാണത്, നമ്മൾ ബെസ്റ്റ് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്നുകിൽ ഇങ്ങനെ തിരിച്ചിങ്ങനെ ഇട്ട് കൊടുത്ത് മടക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ചോക്കിൻ്റെ മാർക്കവിടെ വീകും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 1.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്താൽ മതി. നമ്മൾ തുണി ഒരേപോലെ മടക്കി കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1.5 ഇഞ്ച് രണ്ട് സൈഡിലെടുത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റൂല, അളവ് വ്യത്യാസം നമുക്ക് വരുവേ ഇല്ല. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മടക്കി വെക്കുന്ന സമയത്ത് കറക്റ്റ് അളവിൽ നമ്മൾ മടക്കിന്, ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടായിട്ടില്ല സൈഡിലൊന്നും. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. സ്ലീവിനും ഇതേപോലെ 1.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പണിയിലേക്ക് പോവാം.
നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ അവിടെ വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി നമ്മൾ ഓപ്പണിങ്ങിൻ്റെ അവിടെ കൊണ്ടുപോയി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പം അവിടെയും കെട്ടിട്ട് കൊടുക്കണേ. നമ്മൾ ആ മാർക്ക് ചെയ്ത് ആ ഒരു ഓപ്പൺ ചെയ്യേണ്ട ആടെ എത്തിയിട്ട് ഇതുപോലെ ലോക്ക് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ത്രെഡ്. എന്നെ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്ക് ചെയ്യണം. ദാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേ. ഇതാ ലോക്ക് ഇട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വരച്ച ഷേപ്പ് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നെ നിങ്ങൾ ഇട്ട് നോക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അഥവാ ലൂസാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ മതി കേട്ടോ. വേറെ തെറ്റാനൊന്നുമില്ല നമുക്ക്. കറക്റ്റ് നമ്മളെ ചെസ്റ്റും ബെസ്റ്റും നല്ല രീതിയിൽ തന്നെ കിട്ടും. ബെസ്റ്റ് ഒരിക്കലും ടൈറ്റായിട്ട് നമുക്ക് നിൽക്കില്ല. ആ ഒരു ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് ബെസ്റ്റിൻ്റെ അളവ് കൂടെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പലരും അത് ചെയ്ത് കൊടുക്കലില്ല. എന്നിട്ട് നമുക്ക് ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ വെലിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. രണ്ട് ഭാഗത്തെയും ഷേപ്പ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാകുമ്പം ഒരു ഭാഗം ഒരു സൈഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് അര ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ടാകുമ്പം വീണ്ടും ഒരു അര ഇഞ്ച് കൂടെ മടക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഇഞ്ചല്ലേ അവിടെ സൈഡിൽ എടുത്തിട്ടുള്ളേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കേട്ടോ. നല്ല നീറ്റായിട്ട് ആ ഒരറ്റത്തേക്കൂടെ ഇങ്ങനെ സ്റ്റിച്ച് വരണം. ഇങ്ങനെ വളഞ്ഞ് ചെരിഞ്ഞിട്ടൊന്നും സ്റ്റിച്ച് വരല്ലേ. എന്നിട്ട് നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു മേലെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ചുരിദാർ തീരെ അറിയാത്തവരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ആ ഒരു ഓപ്പണിങ്ങിൽ നിന്ന് വരുന്നത് കണ്ടല്ലോ നിങ്ങൾ. അതിൻ്റെ ഒരു അര ഇഞ്ച് മുകളിലോട്ട് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കണേ. ഞാൻ പെൻസിൽ വരച്ച അടുത്തം വരെ സ്റ്റിച്ച് ചെയ്തിട്ടിങ്ങനെ നിർത്തിയേ. ആ സാധനം പൊന്തിച്ചിട്ടിങ്ങനെ നിർത്തേ. എന്നിട്ടിതാ ഇതുപോലെ ഇതും മടക്കി വെക്കുക. നിങ്ങൾ കറക്റ്റ് അരേഞ്ച് വെച്ച് മടക്കുക. നല്ല വൃത്തിക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു വരച്ചത് കൂടെ സ്റ്റിച്ച് ചെയ്യുക. അവിടെ സ്റ്റോപ്പ് ചെയ്യുക. സൂചി കുത്തി സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ടിങ്ങനെ തിരിച്ചു വെക്കുക അവസാനം പൊന്തിച്ചിട്ട്. ഓക്കെ. ആ എന്നിട്ട് നമ്മൾ താഴോളം ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ വന്ന പോലെ തന്നെ റിട്ടേൺ താഴേക്ക് പോയിക്കോളുക. നമ്മൾ താഴേന്ന് വന്നിട്ട് ഇതിപ്പം മേലേന്ന് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോന്നെ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കണേ. നിങ്ങൾ നല്ല നീറ്റായിട്ട് മടക്കി വെക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മടക്കിയിട്ട് കേട്ടോ. കണ്ടോ നിങ്ങൾ ഫിനിഷ് ചെയ്താൽ ഇതുപോലെ കിട്ടുവേ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാനുണ്ടേ. അതിൻ്റെ അറ്റത്തേക്കൂടെ സ്റ്റിച്ച് കൊടുക്കുക രണ്ട് സൈഡിലും. മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? ദാ സൈഡിലേക്കൂടെ കറക്റ്റ് നിങ്ങൾ തെറ്റാണ്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് പുറത്തേക്കൊന്നും പോയി പോകാതെ ഇതാ ഇടത്തം വരെ സ്റ്റിച്ച് ചെയ്ത് വന്ന് അവിടെ നമ്മൾ നീഡിൽ കുത്തിയിട്ട് തിരിച്ചിടുക. എന്നിട്ട് നമ്മൾ താഴോട്ടേക്ക് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ കണ്ടല്ലോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ചെയ്തെടുക്കാനുണ്ടേ. ഈ ഒരു സൈഡും കൂടെ ഇതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ഭാഗത്ത് മടക്കി അടിച്ചു കൊടുത്തു കഴിഞ്ഞാലേ നമ്മളെ ചുരിദാർ കംപ്ലീറ്റ് ആയി. രണ്ട് സൈഡും അതുപോലെ ഓപ്പണിങ് ചെയ്തത് ഫിനിഷ് ചെയ്ത് ഇനി ഇതാ ഇതേപോലെ രണ്ടിൻ്റെയും താഴെ ഭാഗം കൂടെ മടക്കി ഫിനിഷ് ചെയ്ത് കൊടുക്കലാണ് നമ്മളെ പണി. ലാസ്റ്റ് പണി നമ്മളെ ചുരിദാറിൻ്റെ രണ്ട് സൈഡും മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് അറ്റത്തെ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. പിന്നെ നമ്മളെ ചാനലിൽ ബ്ലൗസിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്നാല് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു വീഡിയോ തന്നെ പറഞ്ഞാൽ തീരൂല, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടിക്കൽ നോക്കണേ. നമ്മളെ ചുരിദാർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ ഹെം ചെയ്ത് കൊടുത്താൽ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി ഞാനിതാ കാണിച്ചു തരേ നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫോട്ടോ കൊടുക്കുക കേട്ടോ. ഫുൾ സൈസ് ഇല്ല, എന്നാലും ഞാൻ ഒരു ഫോട്ടോ കൊടുക്കാം. കണ്ടോ നമ്മളെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം നിൽക്കുന്ന കണ്ടോ. നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കളഞ്ഞോണ്ട് അതങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ഇടുമ്പം കറക്റ്റ് ഫിറ്റിങ്ങിൽ നിൽക്കും കേട്ടോ. അങ്ങനെ ചുളിഞ്ഞ് നിൽക്കുമോ സ്ലീവിൻ്റെ പോർഷനിൽ ചുളിവ് വരുമോ ഒന്നുമില്ല. കറക്റ്റ് നമ്മളെ ബെസ്റ്റ് ഷേപ്പാണെങ്കിൽ നല്ല വൃത്തിയിൽ നിൽക്കും. നിങ്ങൾ ബെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ.
പിന്നെ നിങ്ങൾ നോക്ക്, ചുരിദാർ ഇട്ടിട്ടാകുമ്പോൾ ഫോട്ടോ വൃത്തിയില്ലേ? ഈ ഒരു രീതിയിലാണ് നമ്മളെ ചുരിദാർ ഉള്ളത് കേട്ടോ. ചെസ്റ്റും ബെസ്റ്റും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഫുൾ സൈസ് എടുത്തിട്ട് തരാൻ ആളുണ്ടായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് സെൽഫി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ. പിന്നെ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നല്ലൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.